നീ ധ്യാനെയും കൊണ്ട് ഇവിടേക്ക് വന്നു എന്നറിഞ്ഞ ഉടനെ നന്ദു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മെന്റൽ ഹോസ്പിറ്റലിൽ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ മനോനില തെറ്റാൻ സാധ്യതയുണ്ടെന്നുള്ള ഡോക്ടറുടെ പ്രവചനം സത്യമായി. ഞങ്ങളുടെ നന്ദുനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ കരുണ ഉണ്ടാവണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നു, വാ എന്റെ കുഞ്ഞിനെ ഒന്ന് വന്ന് കാണു, എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിക്കേ. പ്ലീസ്, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്. കണ്ടില്ലേ നിങ്ങൾ എന്റെ കുഞ്ഞിനെ? സൂരജ, അവന്റെ അവസ്ഥ കണ്ടോ? ഇതെങ്ങനെ സഹിക്കും ഞങ്ങള്? ഡോക്ടർ, നന്ദുവിന്റെ അവസ്ഥ ഇപ്പോ? നന്ദുവിന്റെ അവസ്ഥ ദിവസം കഴിയും തോറും വഷളായി വരികയാണ്. ചെയ്യാവുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. മുമ്പേ ഞാൻ ഗോപനോട് സൂചിപ്പിച്ചതാണ്, കുഞ്ഞിനെ അവനിൽ നിന്ന് ഒരിക്കലും അടർത്തി മാറ്റാൻ പാടില്ലെന്ന്. അവനത് താങ്ങാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് വേണം കരുതാൻ. നന്ദുവിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനി മെഡിസിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നന്ദുവിന്റെ മനസ്സിൽ അവന്റെ കുഞ്ഞനുജൻ മാത്രമേ ഉള്ളൂ. അവന്റെ കൂടെ ആ കുഞ്ഞ് വേണം. എങ്കിൽ ചിലപ്പോ അവന്റെ മനസ്സ് മാറിയേക്കാം.
അവൻ പഴയ നന്ദുമായി തിരിച്ചു വരും. നന്ദു മാഡത്തിന്റെ സഹോദരന്റെ മകനാണ്, അതായത് സ്വന്തം മകനെ പോലെ തന്നെ. നിങ്ങൾക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. എങ്കിലും ഞാൻ നിർബന്ധിക്കുന്നില്ല, ഒരമ്മയോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആലോചിക്കേ, ഒക്കെ നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. എല്ലാം നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. എന്താ അമ്മേ? ഏയ്, ഒന്നുമില്ല. എന്താ രണ്ടുപേർക്കും ഒരു വിഷമം? ഒന്നുമില്ല, മുമ്പ് പാട്ട് വെച്ചു. അമ്മൂമ്മയോട് കംപ്ലൈന്റ് പറഞ്ഞതിന് ഗുണമുണ്ടായി. രണ്ടുപേരും എന്നെ കൊണ്ടുവിടാൻ വന്നല്ലോ. അമ്മ ആരെയാ നോക്കുന്നത്? ഞാൻ ആരെ നോക്കാൻ? നോക്കേണ്ടയാൾ അമ്മയുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. ബാഗ് ഷോൾഡറിൽ ഇട്. ബൈ ബൈ. നമ്മുടെ ധ്യാൻമുൻ വന്നു കാണോ സൂരജേട്ടാ? സമയാവുന്നല്ലേ ഉള്ളൂ, നമ്മൾ അല്പം നേരത്തെയാ. എന്താ, വലിയ സന്തോഷത്തിലാണല്ലോ. നീ അറിഞ്ഞോ, ഇന്ന് ടൗൺ ഹാളിലെ രാവിലെ മുതൽ ഒരു ഉഗ്രം പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഫിലിം സ്റ്റാറൊക്കെ വരുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്ത് പോയ ദീപ്തി വല്യമ്മ പിടിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വല്യമ്മക്കിപ്പോ അതല്ലേ പണി? ഫിലിം സ്റ്റാർസൊക്കെ വരുന്ന പരിപാടിയാ, മിസ് ചെയ്ത നഷ്ടമാ. നമുക്ക് പോവല്ലേ? പോകാം, ഞാൻ എപ്പോഴേ റെഡി. പക്ഷെ ക്ലാസ്സിൽ നമ്മൾ വന്നില്ലാന്ന് ടീച്ചർ വിളിച്ച് വീട്ടിൽ പറയൂ. എടാ മണ്ട, എത്ര കാലമായി നീ എന്റെ കൂടെ നടക്കുന്നു? എന്നിട്ടും നിനക്ക് ഇതുപോലുള്ള സില്ലി മാൻഡസ് പരിഹരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ നാണക്കേടാട്ടോ.
ഇത് കണ്ടോ, രണ്ട് ലീവ് ലെറ്റേഴ്സാ. നമുക്ക് രണ്ടുപേർക്കും പനി, ഇന്ന് ക്ലാസ്സിൽ വരാൻ കഴിയില്ല. എഴുതിയത് ആരാ? ഈ ഞാൻ. നീ കൊള്ളാലോടി. ഒന്ന് നിന്റെ അമ്മയുടെ പേര്, മറ്റൊന്ന് എന്റെ അച്ഛന്റെ പേര്. ഇത് നമ്മൾ സ്കൂൾ ഷീനോയുടെ കയ്യിൽ കൊടുക്കുന്നു, ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ കൊടുക്കാൻ. പ്രശ്നം സോൾവ് ചെയ്തോ? അപ്പൊ ഇതൊക്കെ നീ നേരത്തെ പ്ലാൻ ചെയ്തോ അല്ലേ? പിന്നെ അല്ലാതെ. വീടിനടുത്ത് ഫിലിം സ്റ്റാർസ് ഒക്കെ വരുമ്പോ അത് മിസ് ചെയ്ത് എന്നും കാണുന്ന ടീച്ചേഴ്സിനെ കാണാൻ ക്ലാസ്സിൽ ചെന്നിരിക്ക. ദൈവം പോലും പൊറുക്കില്ല നമ്മളോട്. നീ വാ. ഇനിയിപ്പോ നമ്മള് വരുന്നതിന് മുമ്പേ അവൻ ക്ലാസ്സിൽ കയറി കാണൂ, അതായിരിക്കും കാണാത്തത്. അവനെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല. അവനെ കാണാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. സൂരജേട്ടമ്മ, May I come in, sir? Yes. Aha. Idiki madam. Idiki. Enda madam? Njangal ariyade kuttigal veendum prashnangal endengil undakiyo? Ey, prashnam onnilla sir. Kuttigal thammil endengilum prashnam undayal parentsine vilichu compromise cheyyum. Adaanu njangalude reethi. Adondana parentsine njangal vilippichirunnathu. Njangalkkathu manasilavu sir. ധീര അല്പം വികൃതിയാണ്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ശരിയാണ്, സ്കൂളിൽ വന്ന അന്ന് തന്നെ അവൻ പ്രശ്നം ഉണ്ടാക്കി. സത്യത്തിൽ അവനാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്. കോംപ്രമൈസിന് വന്നപ്പോ ഞാൻ ആരുടെയും ഭാഗം പിടിച്ചില്ലെന്നേ ഉള്ളൂ. ധ്യാൻ നല്ല കുട്ടിയാ. സ്മാർട്ടാണവൻ, ബ്രില്യന്റുമാണ്. ധ്യാന്റെ ക്ലാസ്സിൽ അവനാണ് ഫസ്റ്റ്. സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിനും അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. റോളർ സ്കേറ്റിംഗിൽ സ്കൂളിന്റെ ചാമ്പ്യനാണ്. വലിയ വലിയ മത്സരങ്ങളിൽ കൊണ്ടുപോകണം അവനെ. അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. അവന്റെ ഫാദർ മിസ്റ്റർ ഗോപനുമായി ഇക്കാര്യം ഞാൻ സംസാരിക്കാനിരിക്കുകയായിരുന്നു. ധ്യാനി സ്കൂളിൽ ചേർന്നിട്ട് അധികം നാളായില്ലല്ലോ. ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ അവൻ ഇവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറി. ആ കുട്ടി ഈ സ്കൂളിന്റെ യശസ് ഉയർത്തും. ധീരവുമായിട്ടുള്ള പ്രശ്നം ആദ്യത്തേതാണ്. അതിനു മുമ്പ് ധ്യാനിൽ നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ധ്യാനിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു കരുതി ധീരവും മോശം കുട്ടിയാണെന്നൊന്നും അർത്ഥമില്ല കേട്ടോ. അവനും മിടുക്കനാ. ഞാൻ ധ്യാനെ ഒന്ന് കാണാനാ വന്നത്. സാർ വിളിച്ചപ്പോ എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. എനിക്ക് അവനെ ഒന്ന് നേരിട്ട് കാണണം. ധീരവ് അവനെ ഉപദ്രവിച്ചതിന് ധീരവിന് വേണ്ടി എനിക്കും കൂടി ഒന്ന് സോറി പറയണം. എന്താ ഇത്, മേഡത്തെ പോലെ ഒരാൾ സോറി പറയാനോ? അതൊക്കെ പറഞ്ഞു തീർത്തു, ഇനി ആ കാര്യം വിട്ടേക്കേ. കുടിക്കാൻ എന്തെങ്കിലും? അതൊന്നും വേണ്ട സർ. കുട്ടികളല്ലേ, അവന്റെ മനസ്സിൽ ധീരവനോട് വൈരാഗ്യം കാണും. സാർ ധ്യാനെ ഒന്ന് വിളിക്കോ, എനിക്ക് അവനോട് നേരിട്ടൊന്ന് സംസാരിക്കണം. മാഡത്തിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അവന്റെ ഡാഡിയുടെ ഫോൺ നമ്പർ ഞാൻ തരാം, വിളിച്ച് കുട്ടിയോട് സംസാരിക്കാലോ. ധ്യാനിന്ന് സ്കൂളിൽ വന്നിട്ടില്ല.
എന്തോ പനിയാണെന്ന് വിളിച്ചു പറഞ്ഞു. അതൊന്നും ആയിരിക്കില്ല. ലീവ് എന്തിനു വേണ്ടി എടുത്താലും പനിയാണെന്നേ പറയൂ. അതാണല്ലോ ശീലം. ആസ് ഐ എം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് ഹെഡേക്ക്. ഞാൻ വേണമെങ്കിൽ ഗോപൻ സാറിന്റെ നമ്പർ തരാം. അയ്യോ അതൊന്നും വേണ്ട സർ, ഞങ്ങൾ പിന്നീട് അവനെ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം. എന്നാ ഞങ്ങൾ വരട്ടെ സർ. ശരി മാഡം. ഓക്കെ. എനിക്ക് ബോറടിക്കുന്നു, നമുക്ക് ചെസ് കളിക്കാം. ഓഫ്, എനിക്ക് വയ്യ. വാ നന്ദുവേട്ടാ, ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ. നമുക്ക് പിന്നെ കളിക്കാം, എനിക്കൊരു മൂടില്ല. വാ നന്ദുവേട്ടാ, പ്ലീസ് വാ. വല്ലാത്ത ബോറടി തന്നെ. എന്നെ എന്തിനാ ഇന്ന് സ്കൂൾ വിടാത്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഡാഡിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അവിടെ പോവാം, പിന്നെ കറങ്ങാനൊക്കെ പോവാന്നാ എന്നോട് പറഞ്ഞേ. എന്നിട്ടിപ്പതേ അവർക്ക് ആരെയും ഹോസ്പിറ്റലിൽ കാണാനുണ്ടെന്നും പറഞ്ഞവര് പോവുകയും ചെയ്തു. വന്നതിന് ശേഷം നിന്നെ കൂട്ടി കറങ്ങാൻ പോവുമായിരിക്കും. മുത്തശ്ശിയെ കാണാൻ പോകാത്തതിന് പറഞ്ഞ കാരണം എന്റെ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരുന്നല്ലേ. എന്നിട്ട് ഇതേ അവരെന്നെ സ്കൂളിൽ വിടാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നു. ധീരവുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്നെ സ്കൂളിൽ വിടാത്തത്? ഞാൻ എങ്ങനെ വഴക്കുണ്ടാക്കുന്ന കുട്ടിയൊന്നുമല്ലെന്ന് ഡാഡിക്കും അമ്മയ്ക്കും അറിയാന്നുള്ളതല്ലേ. നീ എന്നും പരിഭവം പറയാറില്ലേ, നിന്നെ കൂട്ടി എവിടെയും പോകുന്നില്ല, കറങ്ങുന്നില്ല എന്നൊക്കെ. അതിനു വേണ്ടി തന്നെയായിരിക്കും നിന്നെ ഇന്ന് വിടാതിരുന്നത്. ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് വെച്ച്, സ്കൂളുള്ള ദിവസമാണോ കറക്കം? സ്കൂളായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, ഇവിടെ ഇങ്ങനെ ബോറടിച്ചിട്ട്. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടാം. ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ എന്തോ കേട്ടാ. മാത്രമല്ല ഡാഡി പറയുന്ന അനുസരിക്കാതിരിക്കുന്നത് ശരിയല്ല. അച്ഛനും അമ്മയും പോയത് ദീപ്തി ആന്റിയും സൂര്യചെങ്കലിനെയും കാണാനാണ്. അച്ഛനും അമ്മയും പോയത് ദീപ്തി ആന്റിയും സൂര്യചെങ്കലിനെയും കാണാനാണ്. അവർക്ക് മുന്നിൽ ധ്യാനം എത്താതിരിക്കാൻ അവരെന്തും ചെയ്യും. ഇന്നിവിടെ മറ്റാരുമില്ല. ധ്യാനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞാലോ? അർഹതപ്പെട്ട കൈകളിലേക്ക് അവൻ ഓടിപ്പോകുന്നതല്ലേ നല്ലത്? സ്വന്തം ഏട്ടനും ഏട്ടത്തിയും അല്ല, എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തോണ്ട് പോയ രണ്ടുപേർ രണ്ട് ക്രിമിനൽസ് ആണ്. കയ്യിലൊരു റിവോൾവർ ഉണ്ട്, അത് ഇത്തരം ക്രിമിനലുകൾക്ക് നേരെ ചൂണ്ടാനുള്ളതാണ്, വേണ്ടി വന്നാൽ നിറയൊഴിക്കാനും. കൊന്നിട്ടാണെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ. എന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇപ്പൊ അത് ചെയ്തേനെ. ചെയ്യാത്തത് മനുഷ്യത്വം കൊണ്ട് മാത്രമല്ല, എന്റെ രണ്ടു മക്കളുടെയും കൂടെ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള കൊതി ഉള്ളതുകൊണ്ടാ. അത് സന്തോഷത്തോടെ വേണം. ഏട്ടനെ വകവരുത്തി എന്നുള്ള കണ്ണുനീര് അതിൽ വീഴരുത് എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അത് ചെയ്യുന്നില്ല. ദീപ്തിക്ക് അതിന് കഴിയുമോ? എന്റെ കുഞ്ഞനുജത്തിക്ക് അതിന് കഴിയത്തില്ല.
ഒരു യുദ്ധത്തിനൊന്നുമല്ല ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്, ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാ. യുദ്ധം വേണോ സമാധാനം വേണോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യം. നിങ്ങൾ വിളിച്ചപ്പോ ഞങ്ങൾ ഓടി വന്നത് വർഷങ്ങൾക്ക് ശേഷം കണ്ട സഹോദരനെ പുണർന്ന് സ്നേഹസല്ലാപം നടത്താനല്ല. മുലപ്പാലിന്റെ മണം മാറും മുമ്പേ നിങ്ങൾ എന്നിൽ നിന്നും തട്ടിയെടുത്തോണ്ട് പോയ ഞങ്ങളുടെ മോനെ കാണാന. ഒരൊറ്റ ചോദ്യമുള്ളൂ എനിക്ക്, എവിടെ ഞങ്ങളുടെ മോൻ? ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കൈനീട്ടുന്ന യാചകർക്ക് മുന്നിൽ പിച്ചക്കാശ് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ മുന്നിലേക്ക് എന്റെ മകൻ ധ്യാനം എറിഞ്ഞു തരാൻ എനിക്ക് കഴിയത്തില്ല.